ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇയർ ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3 ആൻസർ കീ ഡിസ്കഷൻ നെക്സ്റ്റ് പാർട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ ഇതുപോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോയാലോ. ഫാക്ടർ കോസ്റ്റിലെ NNB തുല്യമാണ്. വിപണി വിലയിലെ GNB മൈനസ് മൂല്യത്തകർച്ച. GNB ഘടകം കോസ്റ്റിൽ മൈനസ് മൂല്യത്തകർച്ച. വിപണി വിലയിലെ GDP പ്ലസ് NFIA. ഫാക്ടർ കോസ്റ്റിലെ GDP പ്ലസ് NFIA. കറക്റ്റ് ആൻസർ GNB ഘടകം കോസ്റ്റിൽ മൂല്യത്തകർച്ച, അതായത് GNB അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. 1947, 1951, 1950, 1956. ഈ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ഇൻ ദ ഇയർ 1950 ആണ്. 1950 പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ 5-year പ്ലാൻസ് ഒക്കെ അവരാണ് കൊണ്ടുവരുന്നത്. 1950 March 15 പ്ലാനിംഗ് കമ്മീഷൻ വന്നത്. ഇപ്പോൾ അത് മാറി നീതി ആയോഗാണ് ഇപ്പം പ്ലാൻ കാര്യം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മഹൽ നോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 1st പഞ്ചവത്സര പദ്ധതി, 2nd പഞ്ചവത്സര പദ്ധതി, 3rd പഞ്ചവത്സര പദ്ധതി, 4th പഞ്ചവത്സര പദ്ധതി. നിങ്ങൾക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 2nd പഞ്ചവത്സര പദ്ധതിയിലാണ് മഹൽ നോബിസ് മാതൃക സ്വീകരിച്ചിരിക്കുന്നത്. 1956-61 ആണ് 2nd പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അപ്പോൾ അത് മഹൽ നോബിസ് മാതൃക അനുസരിച്ചുള്ളൊരു പദ്ധതിയായിരുന്നു. കൂടുതലായിട്ട് നിക്ഷേപത്തെ എംഫസൈസ് ചെയ്തിട്ടുള്ള, ഫസ്റ്റത്തെ പോവർട്ടി ആയിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു. രണ്ടാമത്തെ വന്നപ്പോഴത്തേക്ക് നിക്ഷേപത്തെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് 2nd പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ബാങ്ക് നിരക്ക് എന്താണ്? ബാങ്കുകൾ അവരുടെ വായ്പകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്കാണിത്. സ്വീകരിച്ച നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്കാണിത്. ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കേണ്ട നിക്ഷേപങ്ങളുടെ ഭാഗമാണ്. റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീഡിസ്കൗണ്ടിങ് നിരക്കാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിരക്കെന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്സ്യൽ ബാങ്കുകാർക്ക് കൊടുക്കുന്ന ലോണിൻ്റെ പലിശയാണ്. RBI കൊമേഴ്സ്യൽ ബാങ്കുകാർക്ക് കൊടുക്കുന്ന ലോണിൻ്റെ പലിശേനെയാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് 2 രീതിക്കുണ്ട്, റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഡിവൈസ് ഡ്രൈവർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. നമ്മളത് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ ഇൻബിൽട്ട് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന്. അപ്പം നമുക്ക് കൂടുതൽ ക്ലാസ്സുകളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.